ഉത്സവം ആഘോഷങ്ങൾ എന്നെല്ലാം പറഞ്ഞാൽ മലയാളികളുടെ മനസ്സിൽ ഒരുപോലെ ഓടിയെത്തുന്നത് വർഷത്തിലൊരിക്കൽ തൃശ്ശിവപ്പേരൂരിൽ വെച്ച് നടക്കുന്ന പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരം തന്നെയാണ്. ഈയൊരു പൂരം കാണുവാനായി കടൽ കടന്നുവരെ കാണികളെത്തും എന്നുള്ളതാണ്. അത്രത്തോളം ശ്രേയസ്കരവും പ്രശസ്തവുമാണ് നമ്മുടെ ഈ തൃശ്ശൂർ പൂരം. പൂരത്തെ ഇത്രയും പ്രൗഢഗംഭീരമാക്കുന്നത് തൃശ്ശൂർ പൂരത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളും ആഘോഷ രീതികളുമാണ്. എന്നാൽ ഇത്രത്തോളം ശ്രേഷ്ഠമായ തൃശ്ശൂർ പൂരം തുടങ്ങിയത് ഒരു അപമാനത്തിൽ നിന്നാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇന്ന് നമ്മൾ ടെലസ്കോപ്പിലൂടെ നോക്കാൻ പോകുന്നത് തൃശ്ശൂർ പൂരത്തിലേക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പൂരത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളിലേക്കുമാണ്. നമസ്കാരം, ഞാൻ വൈശാഖ്. ടെലസ്കോപ്പിലേക്ക് സ്വാഗതം. തൃശ്ശൂർ പൂരത്തിന് മുൻപ് കേരളത്തിലെ ഏറ്റവും വലിയ പൂരം ആറാട്ടുപുഴ പൂരമായിരുന്നു. ഈയൊരു പൂരത്തിൽ പങ്കെടുക്കുവാനായി തൃശ്ശൂരിനുള്ളിലും പുറത്തുമായിട്ടുള്ള എല്ലാ ക്ഷേത്രങ്ങളും എത്തിച്ചേരുകയും ചെയ്യുമായിരുന്നു. എന്നാൽ 1798 കനത്ത മഴയെ തുടർന്ന് തൃശ്ശൂരിലെ ഒരു കൂട്ടം ക്ഷേത്രങ്ങൾ ഇവിടെ എത്താൻ താമസിക്കുകയും ആറാട്ടുപുഴ പൂരത്തിൽ പങ്കെടുക്കാൻ അവിടുത്തെ അധികൃതർ സമ്മതിക്കാതിരിക്കുകയും ചെയ്തു. ദുഃഖിതരായി, അപമാനിതരായി, ക്ഷുഭിതരായി അവർ തങ്ങളുടെ വിഷമം അന്നത്തെ കൊച്ചി മഹാരാജാവായ രാമവർമ്മ കുഞ്ഞിപ്പിള്ള തമ്പുരാനെ അറിയിക്കുകയായിരുന്നു. രാമവർമ്മ കുഞ്ഞിപ്പിള്ള തമ്പുരാൻ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ എല്ലാവർക്കും അറിയത്തില്ലായിരിക്കാം. രാമവർമ്മ കുഞ്ഞിപ്പിള്ള തമ്പുരാന് മറ്റൊരു വിളിപ്പേരുണ്ടായിരുന്നു, ശക്തൻ തമ്പുരാൻ. തൃശ്ശൂരിൽ ഒരിക്കലെങ്കിലും പോയവർ ഒരു തവണയെങ്കിലും കേൾക്കാതിരിക്കാൻ സാധ്യത വളരെ കുറവുള്ളൊരു പേരാണ് ശക്തൻ തമ്പുരാൻ്റെ. അങ്ങനെ ശക്തൻ തമ്പുരാൻ അവർക്ക് നീതി ലഭിക്കുവാനായി ആ തീരുമാനമെടുക്കുകയാണ്. വടക്കുന്നാഥ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള 10 ക്ഷേത്രങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു പൂരം നടത്തുക. അതിനായി അദ്ദേഹം ഈ 10 ക്ഷേത്രങ്ങളെ 2 സംഘങ്ങളായി തിരിച്ചു, പടിഞ്ഞാറേ സംഘവും കിഴക്കേ സംഘവും. പടിഞ്ഞാറേ സംഘത്തിൽ ഉണ്ടായിരുന്നത് തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, കണിമംഗലം ശാസ്താ ക്ഷേത്രം, ലാലൂർ ഭഗവതി ക്ഷേത്രം, അയ്യന്തോൾ ശ്രീ കാർത്യായനി ക്ഷേത്രം, നെയ്ത്തിലക്കാവ് ഭഗവതി ക്ഷേത്രം എന്നിവയായിരുന്നു. ഈ ഒരു സംഘത്തിന് നേതൃത്വം കൊടുത്തിരുന്നത് തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമായിരുന്നതുകൊണ്ട് തന്നെ ഈ ഒരു സംഘത്തെ തിരുവമ്പാടി സംഘം എന്നറിയപ്പെട്ടു. കിഴക്കേ സംഘത്തിൽ ഉണ്ടായിരുന്നത് പാറമേക്കാവ് ഭഗവതി ക്ഷേത്രം, ചെമ്പുകാവ് ഭഗവതി ക്ഷേത്രം, പനമുക്കുംപള്ളി ശാസ്താ ക്ഷേത്രം, ചൂരക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രം, പൂക്കാട്ടിക്കര കാരമുക്ക് ഭഗവതി ക്ഷേത്രം എന്നിവയായിരുന്നു. ഈ ഒരു സംഘത്തിന് നേതൃത്വം കൊടുത്തിരുന്നത് പാറമേക്കാവ് ദേവീക്ഷേത്രമായിരുന്നതുകൊണ്ട് തന്നെ കിഴക്കൻ സംഘത്തെ പാറമേക്കാവ് സംഘമെന്നും അറിയപ്പെട്ടു. ഈ രണ്ട് സംഘങ്ങളിലുള്ള 10 ക്ഷേത്രങ്ങളെയും ശക്തൻ തമ്പുരാൻ വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് ക്ഷണിച്ച് വടക്കുന്നാഥ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ മഹാദേവനെ വണങ്ങി അദ്ദേഹത്തിൻ്റെ ആ സന്നിധിയിൽ വെച്ച് തന്നെ പൂരം ആഘോഷിച്ച് പിരിയുവാനായി അദ്ദേഹം നിർദ്ദേശിക്കുകയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പൂരത്തെ പൂരമാക്കി മാറ്റിയത് പൂരത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളും ആഘോഷ രീതികളുമായിരുന്നുവെന്ന്. ഈ ഒരു ആചാരാനുഷ്ഠാനങ്ങളും ആഘോഷ രീതികളും ഡ്രാഫ്റ്റ് ചെയ്തത് ശക്തൻ തമ്പുരാനാണ് എന്ന് പറയപ്പെടുന്നു. ഒരുപക്ഷെ ശക്തൻ തമ്പുരാൻ പോലും അറിഞ്ഞു കാണത്തില്ല അദ്ദേഹം കൊടിയേറ്റുന്നത് വിശ്വത്തിൽ തന്നെ പ്രസിദ്ധമാകാൻ പോകുന്ന പൂരങ്ങളുടെ പൂരത്തിനായിരുന്നുവെന്ന്. ഇനി നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പൂരത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളെയും ആഘോഷങ്ങളെയും കുറിച്ച് നോക്കാം. ആറാട്ടുപുഴ പൂരം നടക്കുന്നത് ഒരു ദിവസമാണെങ്കിൽ തൃശ്ശൂർ പൂരം നീണ്ടു നിൽക്കുന്നത് 7 ദിവസമാണ്. തൃശ്ശൂർ പൂരത്തിൻ്റെ തുടക്കം എല്ലാ പൂരങ്ങളും പോലെ തന്നെ കൊടിയേറ്റത്തോടുകൂടിയാണ്. കൊടിയേറ്റ ചടങ്ങിൽ തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുക്കുന്ന 10 ക്ഷേത്രങ്ങളും അവിടെ ഉണ്ടായിരിക്കണമെന്നുള്ളത് നിർബന്ധമാണ്. ആ 10 ക്ഷേത്രങ്ങളുടെയും സാന്നിധ്യത്തിൽ കൊടിയേറ്റം കഴിഞ്ഞതിന് ശേഷം ഒരു ചെറിയ വെടിക്കെട്ടോടുകൂടി ഉത്സവം തുടങ്ങുകയാണ്. ഇതേ തുടർന്നുള്ള ആചാരമാണ് പൂര വിളംബരം. ഇത് വളരെ രസകരമായിട്ടുള്ളൊരു കാഴ്ചയാണ്, അതുപോലെ തന്നെ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു കാഴ്ചയും. എന്തെന്നാൽ നെയ്ത്തലക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റ ഗജവീരൻ വടക്കുന്നാഥ ക്ഷേത്രത്തിലെ തെക്കേ ഗോപുരം തള്ളി തുറന്നുകൊണ്ടാണ് പൂര വിളംബരം നടത്തുന്നത്. ഈ തെക്കേ ഗോപുരത്തിനൊരു പ്രത്യേകതയുണ്ട്. വടക്കുന്നാഥ ക്ഷേത്രത്തിലെ തെക്കേ ഗോപുരം ഒരു വർഷം മുഴുവനും അടഞ്ഞു കിടക്കുന്ന ഗോപുരമാണ്. തൃശ്ശൂർ പൂരത്തിന് വേണ്ടിയാണ് ഈ ഗോപുരം തുറക്കുന്നത്. തൃശ്ശൂർ പൂരത്തിൻ്റെ അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ ഒരു വെടിക്കെട്ട് പ്രയോഗമാണ്. ഇതെന്ന് പറയുമ്പോൾ പാറമേക്കാവ് ദേവസ്വവും തിരുവമ്പാടി ദേവസ്വവും കൂടെ തൃശ്ശൂർ സ്വരാജ് റൗണ്ടിൽ ഏകദേശം 7:45 തുടങ്ങി 1 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു വെടിക്കെട്ട് കാഴ്ചയാണ്. ഈ കാഴ്ചയുടെ പേര് കേരളത്തിലുടനീളം ഫേമസ് ആണ്. കാരണം ഒരുപാട് സിനിമകളിലെ പഞ്ച് ഡയലോഗുകളിൽ ഈ ഒരു പേര് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ചടങ്ങിൻ്റെ പേര് സാമ്പിൾ വെടിക്കെട്ടെന്നാണ്. അപ്പോൾ സാമ്പിൾ വെടിക്കെട്ടെന്ന് പറയുമ്പോൾ 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു കമ്പക്കെട്ട് കാഴ്ചയാണ്.
അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ തിരുവമ്പാടി ദേവസ്വവും പാറമേക്കാവ് ദേവസ്വവും കൂടെ നടത്തുന്ന ഒരു എക്സിബിഷനാണ്. ആ വർഷത്തിലെ പൂരത്തിന് വേണ്ടി പുതുതായി ഉണ്ടാക്കിയ നെറ്റിപ്പട്ടം, ആലവട്ടം, വെഞ്ചാമരം, ചമയം, കുടകൾ, മണികൾ ഇവയുടെയെല്ലാം ഒരു എക്സിബിഷൻ. പാറമേക്കാവ് ദേവസ്വം ഈ എക്സിബിഷൻ നടത്തുന്നത് തൃശ്ശൂരിലെ അഗ്രശാലയിൽ വെച്ചാണ്. എന്നാൽ തിരുവമ്പാടി ദേവസ്വം ഈ എക്സിബിഷൻ നടത്തുന്നത് ചർച്ച് മിഷൻ സൊസൈറ്റി, അതായത് CMS ഹൈസ്കൂളിൽ വെച്ചാണ്. 2014 2015 ഷൊർണൂർ റോഡിലുള്ള കൗസ്തുഭം ഹാളിൽ വെച്ചാണ് തിരുവമ്പാടി ദേവസ്വം ഈ ഒരു എക്സിബിഷൻ നടത്തിയത്. അടുത്തതായാണ് മെയിൻ പൂരം. തൃശ്ശൂർ പൂരം കാണാൻ വരുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് ഈ ഒരു മെയിൻ പൂരത്തിന് വേണ്ടിയിട്ടാണ്. മെയിൻ പൂരത്തിൻ്റെ തുടക്കമെന്ന് പറയുമ്പോൾ അതിരാവിലെയുള്ള കണിമംഗലം ശാസ്താവിൻ്റെ എഴുന്നള്ളിപ്പോടുകൂടിയാണ് മെയിൻ പൂരത്തിൻ്റെ തുടക്കം. തുടർന്ന് ബാക്കിയുള്ള ക്ഷേത്രങ്ങളും അവിടെ എത്തിച്ചേരുന്നതായിരിക്കും. ഈ ഒരു മെയിൻ പൂരത്തിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ചില ആഘോഷങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പറയാൻ പോകുന്നത്. ആദ്യമായി മടത്തിൽ വരവ് എന്ന ആഘോഷം. നമ്മളിപ്പോൾ ഒരു അമ്പലത്തിലെ ഉത്സവങ്ങൾക്കൊക്കെ പോയാൽ അവിടുത്തെ ശിങ്കാരി മേളം അല്ലെങ്കിൽ പഞ്ചവാദ്യ മേളമൊക്കെ നോക്കുമ്പോൾ കൂടിപ്പോയാൽ ഒരു 25 മുതൽ 50 ആർട്ടിസ്റ്റുകൾ വരെ കാണുമായിരിക്കുമല്ലേ. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കൂടെ തുള്ളാനായിട്ടുള്ളൊരു എനർജി തോന്നും. മടത്തിൽ വരവിലുള്ളത് 200 ആർട്ടിസ്റ്റുകളാണ്. 200 ആർട്ടിസ്റ്റുകൾ അണിനിരന്നു കൊണ്ട് നടത്തുന്ന പഞ്ചവാദ്യ മേളം. ഇവിടെ 50 ആർട്ടിസ്റ്റുകൾ വായിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കൂടെ തുള്ളാൻ തോന്നും. അപ്പോൾ 200 ആർട്ടിസ്റ്റുകൾ നിരന്നു നിന്ന് പഞ്ചവാദ്യ മേളം നടത്തുന്ന ആ ഒരു കാഴ്ച, ആ ഒരു രംഗം ഒന്ന് ആലോചിച്ച് നോക്കും. അനുഭവിച്ചറിയേണ്ട ഒന്ന് തന്നെയാണ് അത്. അടുത്തത് തൃശ്ശൂർ പൂരത്തിലെ പ്രശസ്തമായിട്ടുള്ള ഇലഞ്ഞിത്തറ മേളം. 2 വടക്കനാഥ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ വെച്ചാണ് ഇലഞ്ഞിത്തറ മേളം നടത്തുന്നത്. ഇപ്പോൾ ഈ ഒരു വീഡിയോയുടെ ടൈറ്റിൽ സീക്വൻസിൽ ഞാൻ പ്ലേ ചെയ്ത ഒരു മ്യൂസിക് ഉണ്ടല്ലോ, അത് തേവർ ബാൻഡ് നടത്തിയ ഇലഞ്ഞിത്തറ മേളത്തിൻ്റെ ഒരു കവറായിരുന്നു. അപ്പോൾ എല്ലാവരും ഇലഞ്ഞിത്തറ മേളം കേൾക്കുവാനായിട്ട് പോകും, കാരണം അത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആണ് ഈ ഒരു മേളത്തിന്. ഈ ഒരു പേര് വീഴാനായിട്ടുള്ള കാരണം എന്തെന്നാൽ വടക്കനാഥ ക്ഷേത്രത്തിലുള്ള ഇലഞ്ഞിയുടെ ഇലഞ്ഞിമരത്തിൻ്റെ അടുത്ത് നിന്നാണ് ഈ ഒരു പൂരം നടക്കുന്നത്. അതായത് ഇലഞ്ഞിത്തറയുടെ അടുത്ത് നിന്നാണ് ഈ ഒരു മേള നടക്കുന്നത്. അങ്ങനെയാണ് ഇലഞ്ഞിത്തറ മേളം എന്ന പേര് വീണത്. അടുത്തതാണ് തൃശ്ശൂർ പൂരം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ആ കാഴ്ചയ്ക്കുള്ള സമയം. പൂരത്തിൽ പങ്കെടുക്കുവാനെത്തിയ എല്ലാ ഗജവീരന്മാരും വടക്കനാഥ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ ഗോപുരം വഴി കയറി തെക്കേ ഗോപുരത്തിലൂടെ പുറത്ത് വന്ന് മൈതാനത്തിൻ്റെ ഇരുവശങ്ങളിലുമായി നിന്നുകൊണ്ട് പിന്നെ മത്സരമാണ്. അതായത് എന്താ പറയുക, പഞ്ചവാദ്യ മേളത്തിൻ്റെ എക്സ്ചേഞ്ച്, അതിനൊത്തുള്ള ആർപ്പ് വിളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും, പിന്നെ ഈ പഞ്ചവാദ്യ മേളത്തിൻ്റെ അതേ താളത്തിൽ തന്നെയുള്ള ചാമരം വീശൽ, ഇതിൻ്റെയൊക്കെ കൂടെ വർണ്ണമനോഹരമായ കുടകളുടെ മാറ്റവും കൂടെ ആയാൽ പിന്നെ പറയേ വേണ്ട, പൂരം പൂർത്തിയായി. ഒരിക്കലെങ്കിലും കണ്ടനുഭവിച്ചറിയേണ്ട ഒരു കാഴ്ചയാണ് തൃശ്ശൂർ പൂരം. തൃശ്ശൂർ പൂരം ഒരിക്കൽ കാണുവാനായിട്ടുള്ളൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അടുത്തതായി നേരത്തെ നടത്തിയ സാമ്പിൾ വെടിക്കെട്ടിൻ്റെ മെയിൻ റൗണ്ട് വെടിക്കെട്ടിനുള്ള സമയമാണ്. തൃശ്ശൂർ പൂരത്തിൻ്റെ 7 ദിവസം അതിരാവിലെയാണ് ഈ ഒരു വെടിക്കെട്ട് നടത്തുന്നത്. അതായത് പല വർണ്ണത്തിൽ പല ഷേപ്പുകളിൽ ആകാശത്തിൽ കമ്പക്കിട്ട് നടത്തുന്ന ഒരു കാഴ്ചയാണത്. ഈ കാഴ്ച കാണുവാൻ വേണ്ടി ആളുകൾ എന്താ പറയുക, നമ്മുടെ തേക്കുംകാട് മൈതാനത്തിൽ രാത്രി മുഴുവനും ഉറക്കമൊഴിഞ്ഞിരിക്കാറുണ്ട് എന്ന് പറയാറുണ്ട്. കാരണം ഉറങ്ങാൻ പറ്റത്തില്ല, അത്രത്തോളം കാര്യങ്ങളാണ് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുവാനും അവിടെ കാണാനുമായിട്ടുള്ളത്. തൃശ്ശൂർ പൂരത്തിൻ്റെ അവസാനത്തെ ദിവസമായ 7 അറിയപ്പെടുന്നത് പകൽ പൂരം എന്നാണ്. 7 അവസാനത്തെ ഈവൻ്റ് എന്ന് പറയുമ്പോൾ ഉപചാരം ചൊല്ലിപ്പിരിയലാണ്. അതായത് പൂരത്തിന് പങ്കെടുക്കാൻ വന്നവരെല്ലാവരും തമ്മിലുള്ള ഒരു ഫെയർവെൽ സെറമണി. ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു ചെറിയ വെടിക്കെട്ടും കൂടെ നടത്താറുണ്ട്. ആ വെടിക്കെട്ടിൻ്റെ പേര് പകൽ വെടിക്കെട്ടെന്നാണ്. ഇതോടുകൂടി ഒരു വർഷത്തിലെ തൃശ്ശൂർ പൂരം, അതായത് ആളുകൾ ഒരു വർഷത്തിന് വേണ്ടി കാത്തിരുന്ന പ്രൗഢഗംഭീരമായ പൂരത്തിൻ്റെ അവസാനമാണ്. കഴിഞ്ഞ വർഷം കോവിഡ് മഹാമാരിയെ തുടർന്ന് തൃശ്ശൂർ പൂരം നടത്തുവാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ഈ വർഷം പൂരം നടത്തുവാനുള്ള അനുമതി സർക്കാർ നൽകിയിരിക്കുകയാണ്. പൂരം കാണാൻ പോകുന്നവരോട് പ്രത്യേകം പറയാനുള്ളത് സേഫ്റ്റി, അത് മുഖ്യമായിട്ട് തന്നെ നോക്കുക. മിനിമം 2 പിന്നെ സാനിറ്റൈസറും എല്ലാം കയ്യിൽ കരുതിയേക്കുക. പിന്നെ തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, വളരെ ഹോസ്പിറ്റാലിറ്റിയും സെക്യുലാരിസവുമാണ് അവരവിടെ കാഴ്ചവെക്കുന്നത്. ജാതിമത ഭേദമന്യേ എല്ലാ ആളുകളും തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പൂരത്തിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലും അവർ പങ്കെടുക്കാറുണ്ട്. പിന്നെ ആ ഒരു പൂരത്തിന് തൃശ്ശൂർ ദേശത്ത് പുറത്തുനിന്ന് ആര് വന്നാലും, അതിപ്പോൾ രാജ്യം വിട്ട് വന്ന ആളുകളാണെങ്കിൽ പോലും, വേറൊരു രാജ്യത്തു നിന്ന് വന്ന ആളുകളാണെങ്കിൽ പോലും, അന്നേ ദിവസം അവർ തൃശ്ശൂരുകാരാണ്. ആ ഒരു ഹോസ്പിറ്റാലിറ്റിയാണ് തൃശ്ശൂർകാർ കാണിക്കാറ്. പിന്നെ തൃശ്ശൂർ എന്ന് പറയുമ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ്. അവിടുത്തെ ആളുകൾ വളരെ നല്ല സ്നേഹമുള്ള ആളുകളാണ്. അതായത് നമ്മൾ തൃശ്ശൂരിൽ ആദ്യമായിട്ടാണ് ചെല്ലുന്നതെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ആരോട് വേണമെങ്കിലും എന്തും ചോദിക്കാം. അവർ വളരെ ആതിഥേയ മര്യാദയോടുകൂടിയായിരിക്കും നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ഞാനൊരു വർഷം തൃശ്ശൂരിൽ പഠന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
ഇനി എനിക്ക് ചില ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റുകളാണ് നിങ്ങളോട് പറയാനുള്ളത്. തൃശ്ശൂർ പൂരത്തിൻ്റെ തന്ത്രപ്രധാനമായിട്ടുള്ള ഭാഗമായ വടക്കുന്നാഥ ക്ഷേത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ ലോകത്തിൽ ഉത്സവങ്ങൾ നടത്താത്ത ഒരേ ഒരു ക്ഷേത്രമാണ് വടക്കുന്നാഥ ക്ഷേത്രം. ഈ നടത്തുന്ന തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് തൃശ്ശൂരിലെ ആ 10 ക്ഷേത്രങ്ങൾക്ക് വേണ്ടി നടത്തുന്ന പൂരമാണ്. ആ പൂരം നടത്തുന്നത് വടക്കുന്നാഥ ക്ഷേത്രത്തിൽ വെച്ചാണെന്നേ ഉള്ളൂ, അല്ലാതെ അത് വടക്കുന്നാഥൻ്റെ ഉത്സവമല്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ അതിന് വേണ്ടിയിട്ടുള്ള ഉത്സവങ്ങൾ നടത്തി എന്നാണ് പറയപ്പെടുന്നത് ഈ വടക്കുന്നാഥ ക്ഷേത്രത്തിന് വേണ്ടിയിട്ടുള്ള. പിന്നെ വടക്കുന്നാഥൻ്റെ അടുത്ത് ഒരിക്കലെങ്കിലും പോയി തൊഴുത ആളുകൾ കണ്ടിട്ടുണ്ടാകാം. ദാ ഈ ഒരു ഭാഗമായിരിക്കും ശ്രീകോവിലിൻ്റെ അകത്ത് കണ്ടിട്ടുണ്ടാകുന്നത്. മിക്ക ആളുകളും തെറ്റിദ്ധരിക്കുന്നത് അതാണ് ഭഗവാന്റെ വിഗ്രഹമെന്നാണ്. എന്നാൽ ഇത് വെറും മുഖച്ചാർത്ത് മാത്രമാണ് ഭഗവാന്റെ. വടക്കുന്നാഥ ക്ഷേത്രത്തിലെ ശിവലിംഗത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ ലോകത്തിൽ പൂർണ്ണമായും കാണാൻ പറ്റാത്തൊരു ശിവലിംഗമാണ് വടക്കുന്നാഥ ക്ഷേത്രത്തിലെ ശിവലിംഗം. കാരണം 16 അടിയോളം പൊക്കമുണ്ട് ആ ശിവലിംഗത്തിന്. ശ്രീകോവിലിൻ്റെ അകത്ത് അങ്ങ് മുകളിൽ വരെയുണ്ട് ആ ഒരു ശിവലിംഗം എന്ന് പറയുന്നത്. പിന്നെ ശിവലിംഗത്തിൽ പൂർണ്ണമായിട്ടും നെയ്യഭിഷേകം ചെയ്തതാണ് കിടക്കുന്നത്. അതായത് ശിവലിംഗം മുഴുവനും നെയ്യാണ്, നെയ്യഭിഷേകം ചെയ്തതിൻ്റെ. ആ നെയ്ക്കൊരു പ്രത്യേകതയുണ്ട്. നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള നെയ്കൾ ആ ഒരു ശിവലിംഗത്തിലുണ്ട്. ഇപ്പോഴും ആ ഒരു നെയ് നശിച്ചിട്ടുമില്ല, അതിൻ്റെ ഒരു ദുർഗന്ധവുമില്ല എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ തൊഴുവുന്നതിനൊരു ഓർഡറൊക്കെയുണ്ട്. മിക്ക ആളുകളും ഇതൊന്നും അറിയാതെ കയറിയൊരു റൗണ്ട് റൗണ്ട് ഇതിങ് ഇറങ്ങി വരിക ചെയ്യുന്നത്. വേണമെന്നുള്ളവർക്ക് ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എൻ്റെ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും പറ്റുമെങ്കിൽ ശത്രുക്കൾക്കും ഒന്ന് അയച്ചു കൊടുക്കുക. ഈ വീഡിയോയിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഞെക്കുക. പിന്നെ എല്ലാവർക്കും ഒരു ഹൃദയം നിറഞ്ഞ പൂരാശംസകൾ നേരുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ